മനുഷ്യ ശരീരം ഒട്ടേറെ അത്ഭുതങ്ങളുടെ ഒരു കലവറ തന്നെയാണ്. എന്നാൽ സ്വാഭാവികമായ രീതിയിൽ നിന്നും വിട്ടുമാറി അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ഇരുട്ടിൽ കണ്ണുകാണുന്ന കുട്ടി മുതൽ ഐസ് വെള്ളത്തിൽ മണിക്കൂറുകളോളം നീന്തുന്ന വ്യക്തിയെ വരെ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഡേവിഡ് ബ്ലെയിൻ അണ്ടർ വാട്ടർ സൂപ്പർ പവർ. വെള്ളത്തിൽ ഒരുപാട് സമയം മുങ്ങിക്കിടക്കുക എന്നത് അല്പം സാഹസികമായ ഒരു പ്രവൃത്തി തന്നെയാണ്. എന്നാൽ ഡേവിഡ് ബ്ലെയിൻ എന്ന വ്യക്തിക്ക് ദീർഘനേരം വെള്ളത്തിനടിയിൽ മുങ്ങിക്കിടക്കുവാൻ കഴിയും. ഈ രീതിയിൽ ഇദ്ദേഹം വേൾഡ് റെക്കോർഡും നേടിയിട്ടുണ്ട്. ലോകത്തെ ആകമാനം മുൾമുനയിൽ നിർത്തിയ ഒരു സാഹസിക പ്രകടനം തന്നെയായിരുന്നു ഇത്. വെള്ളം നിറച്ച ഒരു ഗോളത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം ഈ പ്രകടനം പൂർത്തീകരിച്ചത്. 2008 ഏപ്രിൽ 30 ചിക്കാഗോയിൽ വെച്ചായിരുന്നു ഇത് നടന്നത്. അമേരിക്കയിലാണ് ബ്ലെയിൻ ജനിച്ചത്. ചെറുപ്പകാലം മുതൽക്കേ തന്നെ തന്നിൽ ഈ കഴിവുണ്ടെന്ന് അദ്ദേഹം തിരിച്ചറിയുകയായിരുന്നു. ഇതിനു മുൻപുണ്ടായിരുന്ന സ്വിറ്റ്സർലൻഡ് സ്വദേശിയായ പീറ്റർ ലോക്കറിന്റെ 16:32 എന്ന റെക്കോർഡിനെ പിന്തള്ളി 17:16 ഇയാൾ വെള്ളത്തിൽ മുങ്ങിക്കിടന്നു. ഈ നേട്ടം കൈവരിക്കുന്നതിനായി ഏറെ പരിശീലനം ആവശ്യമായി വന്നിരുന്നുവെന്ന് ബ്ലെയിൻ പറയുന്നു. നമ്പർ 9, ലിത്തോലിൻ മാഗ്നറ്റ് മാൻ. കാന്തികമായ ശരീരത്തിലൂടെ പ്രശസ്തിയാർജിച്ച വ്യക്തിയാണ് ഇദ്ദേഹം. കാന്തം ഇരുമ്പ് വസ്തുക്കളെ ആകർഷിക്കുന്നത് പോലെ തന്റെ ശരീരം ഉപയോഗിച്ച് ഏത് രീതിയിലുള്ള ഇരുമ്പ് വസ്തുക്കളെയും ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തുവാൻ ഇദ്ദേഹത്തിന് സാധിക്കുന്നു. ഒരിക്കൽ കെട്ടിട നിർമ്മാണ വസ്തുക്കൾക്ക് സമീപം നിന്നപ്പോഴാണ് ഇത്തരത്തിലൊരു പ്രതിഭാസം തനിക്കുണ്ടെന്ന് ഇദ്ദേഹം തിരിച്ചറിയുന്നത്. മലേഷ്യയാണ് ഇദ്ദേഹത്തിന്റെ ജന്മദേശം. ഈ രീതിയിലുള്ള കഴിവ് ഇദ്ദേഹം പല പരിപാടികളിലും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മലേഷ്യയിലെ ടെക്നോളജി യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ ഇദ്ദേഹത്തിന്റെ കഴിവിനെ കുറിച്ച് നിരവധിയായ പഠനങ്ങൾ നടത്തിയെങ്കിലും കാന്തികതയുടെ ഉറവിടം എന്താണെന്ന് കൃത്യമായി കണ്ടെത്തുവാൻ സാധിച്ചില്ല. എങ്കിലും പൊതുവെ ഈ കഴിവിനെ സക്ഷൻ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നു. അത്ഭുതകരമായ രീതിയിൽ ലിനിന്റെ പേരക്കുട്ടിക്കും ചെറിയ രീതിയിൽ ഈ കഴിവ് പ്രകടമാകുന്നുണ്ട്. നമ്പർ 8, ഡീൻ കാർനസസ് അൾട്രാ മാരത്തോൺ മാൻ. ദീർഘദൂര ഓട്ടത്തിലെ പ്രാഗൽഭ്യം മൂലം ലോകശ്രദ്ധ നേടിയ വ്യക്തിയാണ് ഡീൻ. ദിവസവും കിലോമീറ്ററുകളാണ് ഇദ്ദേഹം താണ്ടുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ സ്വദേശിയാണ്. ഡീനിന്റേതായ നിരവധി രചനകളും പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇദ്ദേഹം കിൻഡർ ഗാർഡനിൽ പഠിക്കുമ്പോൾ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ഇദ്ദേഹം ഓടിപ്പോകുമായിരുന്നു. കേവലം തമാശക്ക് ചെയ്തിരുന്ന ഈ പ്രവൃത്തി സ്ഥിരമാകുവാൻ ആരംഭിക്കുകയും ചെയ്തു. പിന്നീട് എത്ര ദൂരം വേണമെങ്കിലും മടുപ്പില്ലാതെ ഓടാനുള്ള കഴിവ് തനിക്കുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു. പിന്നീട് അങ്ങോട്ടേക്ക് തന്റെ കഴിവിനെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനുള്ള യജ്ഞം ഇദ്ദേഹം ആരംഭിച്ചു. തുടർന്ന് നിരവധിയെ മത്സരങ്ങളിലും ഇദ്ദേഹം പങ്കെടുത്തു. ഇവിടെ നിന്നുമെല്ലാം മിന്നുന്ന വിജയമാണ് ഇദ്ദേഹം കരസ്ഥമാക്കിയത്. ചലഞ്ച് എന്ന രീതിയിൽ ദിവസവും 1 മൈൽ വരെ ഇദ്ദേഹം ഓടാറുണ്ട്. നമ്പർ 7, ലയൺമാൻ കെവിൻ റിച്ചാർഡ്സൺ. ലയൺമാൻ എന്നാണ് കെവിൻ റിച്ചാർഡ്സൺ അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റേതായ ഒരു യൂട്യൂബ് ചാനലും നിലവിലുണ്ട്. ലയൺമാൻ എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പുള്ളിപ്പുലി, ഹൈന തുടങ്ങി നിരവധി ജീവികളുമായി ഇദ്ദേഹം സമ്പർക്കം പുലർത്തുന്നുണ്ട്. 1974 ഒക്ടോബർ 8 ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ചെറുപ്പകാലം മുതൽക്കേ തന്നെ കെവിന് വന്യമൃഗങ്ങളോടും മറ്റും ഏറെ ഇഷ്ടമുണ്ടായിരുന്നു. ബിരുദ വിദ്യാഭ്യാസത്തിൽ സുവോളജി തിരഞ്ഞെടുത്ത ഇദ്ദേഹം ഒരു വന്യജീവി സങ്കേതത്തിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കുകയായിരുന്നു. ജീവികളുമായി അതിവേഗം ഇണങ്ങുന്നതിൽ ഇദ്ദേഹം പ്രഗത്ഭനായിരുന്നു. ഈ രീതിയിൽ ഇദ്ദേഹവും ജീവികളുമായുള്ള ഇടയെഴുപ്പത്തെ ആസ്പദമാക്കി നിരവധി ഡോക്യുമെന്ററികളും പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്പർ 6, ദ ഷാവോലിംഗ് മോങ്സ്. ചൈനയിലെ ഹെനാൻ പ്രവിശ്യയിലെ ഡെങ്ഫെങ് കൌണ്ടിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധമത ക്ഷേത്രമാണ് ഷാവോലിൻ. ഇത് 5-ാം നൂറ്റാണ്ടിൽ സ്ഥാപിക്കപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത്. ബുദ്ധമതവുമായി ബന്ധമുള്ള ഒന്നുകൂടിയാണിത്. ഇവിടം ആയോധന കലകളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഏറെ കഠിനമായ പരിശീലന മുറകളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് ഇവിടുത്തെ സന്യാസിമാർക്കും വിദ്യാർത്ഥികൾക്കും ശാരീരികവും മാനസികവുമായ ശക്തി പകരുന്നു. കുംഫുവിനാണ് ഇവിടെ ഏറെ വിശിഷ്ടമായ പദവിയുള്ളത്. അത്ഭുതകരമായ പല അഭ്യാസങ്ങൾ പ്രകടിപ്പിക്കുന്നതിലും അഗ്രഗണ്യരാണ് ഷാവോലിൻ സന്യാസിമാർ. ആർക്ക് വേണമെങ്കിലും ഇവിടെ പരിശീലനം നേടുവാൻ സാധിക്കും. എന്നാൽ ഷാവോലിൻ സന്യാസി ആവുക എന്നത് ഒരു ബാലികേറമല തന്നെയാണ്. നമ്പർ 5, ഡാനിയൽ ബ്രോണിംഗ് സ്മിത്ത്. അത്ഭുതകരമായ രീതിയിൽ ശരീരത്തെ ചലിപ്പിക്കുവാനും വളച്ചൊടിക്കുവാനുമൊക്കെ കഴിവുള്ള വ്യക്തിയാണ് ഡാനിയൽ ബ്രോണിംഗ്. ഈ രീതിയിൽ ലോകത്തിലെ ഏറ്റവും ഫ്ലെക്സിബിളായ മനുഷ്യനെന്ന് ഇദ്ദേഹം വിശേഷിപ്പിക്കപ്പെടുന്നു. ഇദ്ദേഹത്തിന്റെ പേരിൽ നിരവധിയായ ലോക റെക്കോർഡുകൾ നിലനിൽക്കുന്നുണ്ട്. എഹ്ലേസ് ഡാനിലം സിൻഡ്രം എന്ന ജനിതക അവസ്ഥ മൂലമാണ് ശരീരത്തെ പല രീതിയിൽ ചലിപ്പിക്കുവാനും ഇദ്ദേഹത്തിന് സാധിക്കുന്നത്. ഇതുകൂടാതെ ഹാസ്യ നടൻ, സ്പോർട്സ് എന്റർടൈനർ എന്നീ നിലകളിലും ഇദ്ദേഹം പ്രമുഖനാണ്. ദ റബ്ബർ ബോയ് എന്നും ഇദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നിരവധിയായ ടിവി ഷോകളിലും മറ്റ് പ്രമുഖ പരിപാടികളിലും ഇദ്ദേഹം ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇദ്ദേഹം നേരിടാറുണ്ടെന്ന് തുറന്നു പറയുന്നു. നമ്പർ 4, ഏവോ മച്ചി. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയതും കരുത്തനുമായ സാമുറായി എന്നറിയപ്പെടുന്നത് ഏവോ മച്ചിയാണ്. ഏറെ നിഷ്പ്രഭമായ പ്രവൃത്തികളെ ഇദ്ദേഹം അതിവേഗം പൂർത്തിയാക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആയുധങ്ങളെ തന്ത്രപരമായി പ്രയോഗിക്കുന്നതിനുള്ള കഴിവ് ഇദ്ദേഹത്തെ ശ്രദ്ധേയമാക്കുന്നു. ജാപ്പനീസ് പടയാളികളെയാണ് സാമുറായി എന്ന് വിശേഷിപ്പിക്കുന്നത്.
തന്റെ കഴിവിലൂടെ നിരവധിയ റെക്കോർഡുകളും ഇദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ടെന്നീസ് ബോളുകൾ വാളുപയോഗിച്ച് മുറിച്ചതിന്റെ അപൂർവമായ റെക്കോർഡും ഇദ്ദേഹത്തിന് സ്വന്തമാണ്. സമാനമായ രീതിയിൽ കട്ടിയേറിയ വസ്തുക്കളെ കണ്ണുചിമ്മുന്ന സമയം കൊണ്ട് അറുത്തറിയുന്നതിൽ ഇദ്ദേഹത്തിനുള്ള കഴിവ് ഏറെ പ്രശംസനീയമാണ്. നമ്പർ 3, മിറാക്കിൾ ഗേൾ. ഏറെ അവിശ്വസനീയം എന്ന് തോന്നും വിധമുള്ള ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അമ്മയുടെ വികാരങ്ങൾ അനുഭവിക്കുവാനും അവരുടെ ചിന്തകൾ ഒരു സൂചനയും കൂടാതെ വായിക്കുവാനും കഴിയുന്ന ഓട്ടിസ്റ്റിക്കായ ഇന്ത്യൻ സ്വദേശിനി നന്ദന ഉണ്ണികൃഷ്ണനെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അമ്മയുടെ മനസ്സിൽ എന്താണെന്നുള്ള കാര്യം പോലും ഗ്രഹിക്കുവാൻ ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നു. ESP എന്ന ടെസ്റ്റിലൂടെയാണ് ഇത് സത്യമാണെന്ന കാര്യം തെളിവുകൾ സഹിതം മനസ്സിലാക്കുവാൻ സാധിച്ചത്. ഇതിനെ സംബന്ധിച്ച് നിരവധി പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ അത്ഭുതപ്പെടുന്ന രീതിയിൽ ഒരു പ്രതിഭാസമാണെന്ന് ഡോക്ടർ ഡരോൾഡ് അഭിപ്രായപ്പെടുന്നു. സംസാരിക്കുവാൻ ഏറെ ബുദ്ധിമുട്ടുള്ള ഇവൾ കമ്പ്യൂട്ടർ കീബോർഡിലൂടെയാണ് തന്റെ മനസ്സിലുള്ള ആശയങ്ങളെയും ചിന്തകളെയും പുറത്തറിയിക്കുന്നത്. നമ്പർ 2, വിം ഹോഫ്. ഒരു ഐസ് കഷ്ണം എത്ര നേരം കയ്യിലോ അല്ലെങ്കിൽ ശരീരത്തിന്റെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരിക്കുവാൻ സാധിക്കും. അല്പ ബുദ്ധിമുട്ടായി തോന്നിയേക്കാം, എന്നാൽ നമ്മെ ഞെട്ടിക്കുന്ന രീതിയിൽ കഴിവുള്ള വ്യക്തിയാണ് വിം ഹോഫ്. തണുത്തുറച്ച പ്രദേശങ്ങളെയും താപനിലയെയും നേരിടുവാനുള്ള അപൂർവമായ കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. മഞ്ഞു നിറഞ്ഞ പ്രദേശത്ത് ദീർഘദൂരം നീന്തിയതിലൂടെ ഗിന്നസ് വേൾഡ് റെക്കോർഡും ഇദ്ദേഹം സ്വന്തമാക്കി. നിരവധിയായ മെഡിക്കൽ പരിശോധനകൾക്ക് ഇദ്ദേഹം വിധേയമായിട്ടുണ്ട്. ഹൈപ്പർ വെന്റിലേഷൻ എന്ന പ്രതിഭാസമാകാം ഇതിന് കാരണമെന്ന് പറയപ്പെടുന്നു. എങ്കിലും ഇയാളുടെ ശരീരത്തിന്റെ അത്ഭുതകരമായ ഈ കഴിവിനെക്കുറിച്ച് പൂർണ്ണമായ ഉത്തരങ്ങൾ നൽകുവാൻ സാധിക്കില്ല. തന്റെ കഴിവിനെ പരിശോധിക്കുന്നതിനായി നിരവധിയായ ശാസ്ത്രജ്ഞർക്ക് മുന്നിൽ ഐസ് നിറച്ച ചില്ലുകൂട്ടിലും മറ്റും ദീർഘനേരം കിടന്നതായ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്പർ 1, മ്യൂട്ടന്റ് ബോയ്. ഇരുട്ടിൽ കാഴ്ച ശക്തിയുള്ള ഒരു കുട്ടിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തെക്ക് കിഴക്കൻ ചൈനയിലെ സാഹുവയിലാണ് നോങ്ഷു ജനിക്കുന്നത്. വളരെ അത്ഭുതം ജനിപ്പിക്കുന്ന രീതിയിലുള്ള നീല കണ്ണുകളാണ് ഈ കുട്ടിക്കുള്ളത്. ഇരുട്ടിൽ ഈ കുട്ടിയുടെ കണ്ണ് തിളങ്ങുന്നതായി കാണപ്പെട്ടു. മാതാപിതാക്കളാണ് കുട്ടിയിൽ ഇത്തരമൊരു കഴിവുണ്ടെന്ന് കണ്ടെത്തിയത്. തുടർന്ന് നിരവധിയ ശാസ്ത്രജ്ഞർ ഇതിനെക്കുറിച്ച് പഠനങ്ങൾ ആരംഭിക്കുകയും ഇത് യാഥാർത്ഥ്യമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. ക്ലാസ്സിലെ സഹപാഠികൾക്കും നാട്ടുകാർക്കും മുന്നിൽ ഒരു അത്ഭുത ജന്മമാണ് നോങ്ഷു. വൈദ്യ പരിശോധനയിൽ നിന്നും നോങ്ഷുയ്ക്ക് റെറ്റിന പിഗ്മെന്റേഷൻ ഇല്ല എന്ന് കണ്ടെത്തുകയുണ്ടായി. ഈ അവസ്ഥയെ ഒക്യുലാർ ആൽബിനസം എന്ന് വിളിക്കുന്നു. ഇതുമൂലമാണ് ഈ കുട്ടിക്ക് ഇത്തരമൊരു കഴിവ് ലഭിച്ചത്. നിങ്ങൾക്കും ഇത്തരമായ അത്ഭുതകരമായ കഴിവുകളുള്ള ആളുകളെ കുറിച്ച് പറയാനുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.